ഫസ്റ്റ് ഫസ്റ്റ് ചിന്നോ ആ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയുന്നത് കയ്യിൽ ഇടാൻ പറ്റാത്ത വള കയ്യിൽ ഇടാൻ പറ്റാത്ത കൊണ്ടു പോകുന്നുണ്ട് ഗൈസ് ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേക്കൽ ഫെസ്റ്റിന് പോകുന്നത് ഗൈസ്. അപ്പോൾ ബേക്കൽ ഫെസ്റ്റിന് എന്തു പറയല്ലേ, ഞാൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടായിട്ടാണ്. അത് ദീച്ചുവിനൊന്നും കൂട്ടുന്നില്ല, അമ്മക്ക് വരാൻ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോണ്ട് ദീച്ചുവിനെ കൂട്ടുന്നില്ല. രാത്രി ഫുള്ള് തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം ലാസ്റ്റല്ലേ ഇന്ന്, അതിനോണ്ട് തിരക്കെല്ലാം ഉണ്ടാവും. പിന്നെ അച്ഛനും അങ്ങനെ, അച്ഛന് വരാൻ കഴിഞ്ഞില്ല, ഒരു മംഗലമുണ്ട്, അങ്ങനെ ആടെ പോയിട്ടുണ്ട്. അച്ഛന് എല്ലാവരും ചോദിക്കുന്നത് അച്ഛന് കാണിച്ചിട്ടല്ലോ, അച്ഛനും ഫാമിലി ഇല്ലേ, അച്ഛൻ്റെ വീഡിയോ ഇടലില്ലല്ലോ, അച്ഛൻ എന്താക്കുന്നത്, അച്ഛന് എന്ത് പണി, അച്ഛനും ഇടലേ കുറേ, അച്ഛൻ്റെ തന്നെ കൈസ് കുറേ ആളെ, അച്ഛന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ഇടാം കൈസ്. ഒക്കെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്ന എല്ലാവരും, അച്ഛനെ കാണലില്ല, ഒരു വീഡിയോയിൽ അച്ഛനെ കണ്ട്, ആകെ ഒരു വീഡിയോയിലെന്തോ ഞാൻ കാണിച്ചിന്, അത് കുറേ ആൾ കണ്ടിട്ടാന്ന് തോന്നുന്നു. അന്ന് പറശ്ശിനിക്കടവ് പോയൊരു വീഡിയോ ഉണ്ടായിന്, അപ്പോൾ അതിൽ അച്ഛനെ കാണിച്ചിന് കഴിയുന്ന പോലെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അച്ഛൻ, അപ്പോൾ അച്ഛൻ്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് ബേക്കൽ ഫെസ്റ്റിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും തോന്നുന്നു. ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിലുണ്ടായിട്ട് ഗൈസ്, ഇവിടെ എല്ലാവരും പറയാൻ കഴിഞ്ഞു, ഞാൻ മാത്രം പോവാത്ത, ബാക്കി എല്ലാവരും പോയി, ഞാൻ മാത്രം പോവാത്തതുകൊണ്ട് എല്ലാവരും പറയാൻ തുടങ്ങി. ഇത്ര നാട്ടിൽ പരിപാടി വെച്ചിട്ട് ഓള് വലിയ വീട്ടിൽ കുത്തിരിക്കുന്ന, അങ്ങനെ പിന്നെ ഞാൻ ഒന്നാമത് പോകാമെന്ന് വിചാരിച്ചു. അനി എൻ്റെ ഉറെല്ലാം കീഞ്ഞിട്ട് പോയി, ഇനി ഞാൻ മാത്രം ബാക്കിയുള്ള. ഏട്ടൻ വരുന്നില്ല ഗൈസ്, ഏട്ടന് മാലിട്ടതിനോണ്ട് അറന്ന് വിടുന്നില്ല ഒന്നാമത് വരാൻ. സാമിയല്ലേ, ഏട്ടന് വരണോ, കേട്ടൻ വരണോ എന്നല്ല മനസ്സുണ്ടായിന്. ഞാൻ പിന്നെ ഏട്ടനോട് ചോദിക്കാൻ പറഞ്ഞു, അപ്പോൾ ഗുരുസ്വാമി പോയിക്കോന്നാണ്. അപ്പോൾ കന്നിസ്വാമിമാർ ആദ്യമായിട്ട് മാലിടുന്ന സ്വാമിമാറും കീഞ്ഞ്, പിന്നെ അങ്ങനെ കന്നിസ്വാമിമാർ അയക്കലില്ലല്ലോ. പിന്നെ ഏട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു, നീ പോയിക്കോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ പോകുന്നത്, അവിടുന്ന് എല്ലാത്തിനെയും കിട്ടും തോന്നുന്നു, പോയാലും വന്ന് ഇനി പറ്റി കിട്ടും തോന്നുന്നു. കിട്ടിയാൽ മതിയായിരുന്നു, അടുക്കെത്തുമ്പോൾ പിന്നെ തിരക്കായതുകൊണ്ട് ഏടെ കാണാൻ സാധ്യത കുറവ്. ഇപ്പം തന്നെ ഏകദേശം തിരക്ക് തുടങ്ങി എന്നാണ് പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ബാ പോന്നെ. അപ്പൊ ഗൈസ് പോകുമ്പോക്കെ തന്നെ ഫുള്ള് ആംബുലൻസ് കാര്യങ്ങളെല്ലാം, കുഞ്ഞുങ്ങള് ശ്വാസം മുട്ടിയിട്ട് ശ്വാസം ബന്ധമായിട്ട്, അതായത് തിരക്കിലുള്ളിൽ പോയിട്ട് തിരക്കിൽ പെട്ടിട്ട് കൊണ്ടുപോകുന്നതെല്ലാം ഉണ്ടായിന്. പിന്നെ ഇപ്പോഴത്തെ തന്നെ പോലീസിൻ്റെ ക്യാമ്പുകാർ എന്തോ ഉണ്ടായിന്, അതായത് പിള്ളേരെ കയ്യാതായത്, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പിള്ളേർ ഗൈസ് കണ്ട, കുഞ്ഞു പിള്ളേർ, ഇങ്ങനത്തെ പിള്ളേരെല്ലാം നല്ലോണം കയ്യാതായിട്ട് കൊണ്ടുപോയത്. തിരക്കൊന്നും നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന തിരക്കൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ ഫുള്ള് ജാമായിട്ട്, ഇപ്പം അന്നേരം പാട് കുത്തുവാളെടുത്തിൻ്റെ എന്ന് പറയാം. പിന്നെ അവിടെ എഴുതിയിട്ടില്ല ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആസയായിട്ട് ഞാൻ പോയി ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് ആൾക്കാർ കാര്യങ്ങളെല്ലായിട്ട് തിരക്ക്, ഫോട്ടോ എടുക്കുന്ന തിരക്ക്, അങ്ങനെ ഞാനും എടുത്ത് ഗൈസ് ഫോട്ടോ. ഫോട്ടോ എടുക്കാനത് ഞാൻ പറഞ്ഞ
ജനത്തിന്റെ സർഗര അല്ലെ ജനസാഗരം ഒഴുകുന്നു അത് ഞാൻ ചക്കര എന്താ പറഞ്ഞത് ചിന്നുന്റെ മലയാളം അല്ലെന്ന് പറഞ്ഞെങ്കിലും ഭയങ്കര മലയാളം ഞാൻ ഉദ്ദേശിച്ചത് സാഗർ എന്ത് സാഗർ ആ എത്ര ആളിന് 1000 ആൾക്കാരാ 1000 100,000-ന്റെ മുകളിലുണ്ട് 100,000 അങ്ങനെ ചിന്നു ഫുൾ 100,000 ആൾക്കാരെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഇന്നത്തെ ദിവസമേ ശരിയില്ല ചിന്നുന്റെ അതാ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ സ്ഥലത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത് കുറച്ച് ആൾക്കാർ അപ്പൊ ചിന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഏത് എന്താവും തിരിയും ബേക്കൽ ഫെസ്റ്റ് കാര്യങ്ങളിലെല്ലാം പോയി എൻ്റെ അനിയന്മാരെ ഞാൻ പറയട്ടെ അവിടെ പോയിട്ടില്ല ഗൈസ് പെട്ടുപോയ ഒരവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടായി
കൊറേ നേരം ഫ്രീ ഇതുണ്ടായല്ലേ, ജുന്നുവിന് ഇതുണ്ടായി, മറ്റേ കാർഡ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ അജ്ജുവിൻ്റെ ഓർ എല്ലാവരും വന്ന് കഴിച്ചു. ഞാൻ അജ്ജുവിൻ്റെ ഓറൊക്കെ ഉണ്ടായത്, അജ്ജു പിന്നെ മറ്റേ അവൻ്റെ പേര് മറന്നുപോയി, ജുന്നു, കുറേ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിനി. അനിയൻ്റെ ഓറൊക്കെ അന്ന് ഇടുന്ന് പോകുമ്പോഴേക്ക് ഓറ് ഫസ്റ്റ് പോയി, അനിയൻ്റെ ഓറ് ബാക്കിൽ ഞാനും പോയി. ഞാൻ കാണാനേ കിട്ടിയിട്ടാ കൈസാട അത്ര ആള് ആളുമത്. പിന്നെ ലാസ്റ്റ് തനക്ക് പാട്ട് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണോ ഒരു ഒരു ഗുമ്മുണ്ടായിട്ടോ. ഞാൻ ഫസ്റ്റെല്ലാം നല്ല ഉണ്ടായിന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് പോയതിനോടൊക്കെ അങ്ങനെ ആയതായിട്ടുണ്ടാവും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായി. ഒരു ഒന്നിലും ഞാൻ ഇരുന്നിട്ട കൈസ എനിക്ക് ഇവിടെ ഈ കയറിയിട്ട് വരുന്ന ആൾക്കാരെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഞാൻ വേണ്ട വേണ്ട എനിക്കതാ മറ്റേ ഇങ്ങനെ ഒന്ന് മറിയുന്ന ഒരു സംഭവം ഉണ്ടായി. രണ്ട് സൈഡ് മറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതിലിരിക്കണം എന്നുണ്ടായി. അതിലൊരു വെല്ലുമ്മ പോയിട്ട് ഇരുന്നിട്ട് വരുമ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് ക്യാൻസലാക്കി. പിന്നെ കുറേ പിള്ളേർക്കെല്ലാം ശ്വാസമുട്ട്, അതായത് ആൾക്കാർ കൂടിയിട്ട് തിങ്ങിയിട്ട് കുറേ പിള്ളേരെല്ലാം ഹോസ്പിറ്റലിൽ പോലീസിൻ്റെ വണ്ടിയിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. ശ്വാസമെല്ലാം ബന്ധമായിട്ട് കുറേ കുഞ്ഞു പിള്ളേരെല്ലാം കാണാതായിട്ട്. എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ മൈക്കിൽ ഇങ്ങനെ അനൗൺസ്മെൻ്റ് ആക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനത്തെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ മിസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ബാക്കിലുണ്ട്. അതായത് പോലീസ് ക്യാമ്പ് ചെയ്ത ഒരു സംഭവം നിൽക്കുന്നത് അവിടെ ഉണ്ട്. പിന്നെ കുറേ പിള്ളേർക്ക് ഇങ്ങനെ മൂക്കിലെ വായിലിങ്ങനെ ചുവപ്പെല്ലായിട്ട് പിള്ളേരെല്ലാം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ നേര് കൈസ എവിടെ കൊണ്ടുപോകുമ്പോഴേക്കൊന്നെങ്കിൽ നോക്കാൻ എനിക്ക് തട്ടിയിട്ട് ഞങ്ങൾക്ക് തന്നെ ശ്വാസം കൂട്ടില്ല. ഇങ്ങനെ ഞാൻ ആളില്ലാത്തടയിൽ ഡമ്മ് കെട്ടാത്തടയിലിടയിൽ മെല്ലെ മെല്ലെ നോക്കിക്കൊണ്ടിണ്ടായി. പിന്നെ കുറച്ച് നേരം ഡാൻസെല്ലാം കളിച്ച്. പിന്നെ ആട്ടനില്ലാത്തൊരു ബേജാറുണ്ടായിന്, ഏട്ടൻ വരണമായിരുന്നു നോക്കിക്കൊണ്ടിണ്ടായി. പിന്നെ സ്വാമിമാർക്ക് അങ്ങനെ വരാൻ, പക്ഷെ സ്വാമിമാരെല്ലാം കുറേ ഉണ്ടായിനൊക്കെ അങ്ങനെ വരാൻ കയ്യാലോ ഒരു വരാനുണ്ടായിന് ആദ്യം. പിന്നെ കന്നിസ്വാമിമാർ എന്ന് പറഞ്ഞിട്ട് കന്നിസ്വാമിമാർ കീഞ്ഞതിനോണ്ട് ഇവർ വരാത്ത കൈസ്. കന്നിസ്വാമിമാർ അങ്ങനെ പോകാൻ കയ്യാലെല്ലാം ഉണ്ട് കുറേ ഉണ്ടല്ലോ. വലിയൊരു എന്താ പറയുക, ആ മജയില്ലാന്നല്ല, നല്ല മജയുണ്ടായിനി, പക്ഷെ പാട്ട് കാര്യങ്ങളെല്ലാം ഒരിതായിപ്പോയി. പിന്നെ ഇപ്പുറത്ത് പീടിയൻ്റെ അടുത്ത് പാട്ട് വെച്ചിട്ടുണ്ടായി, ആടെ പോയിട്ട് രണ്ട് മൂന്ന് ഡാൻസ് കളിച്ചിട്ട് നേരെ വന്ന് കഴിച്ച ഞങ്ങൾ വന്ന് നടന്നിട്ട് ഉറങ്ങി. അപ്പോൾ ഇത്ര തന്നെ ഇങ്ങനെ ആ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ട ഒന്നിൽ കയറാത്തതിനോണ്ട് ഒന്നും എടുത്തിട്ട കൈസ്. അപ്പോൾ ബൈ ബൈ. എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും നോക്കുക, എനിക്ക് കഴിഞ്ഞില്ല കൈസ് ഒന്നാമത്, എന്ത് മിണ്ട എനിക്ക് കഴിഞ്ഞേണ്ടായിട്ട്. ഞാനിപ്പോൾ ഇതാ ഒരു ഗുളിക കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പാരസിറ്റമോള്. അടുത്തന്നെ ഇത് അപ്പുറത്ത് പോയിട്ട് തൊല്ലുന്നെല്ലാം ഉണ്ട് ബീച്ചുട്ടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ടാറ്റ ബൈ ബൈ സീ യു ടാറ്റ ടാറ്റ പറയൂ ടാറ്റ.